എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നടത്താൻ പോകുന്നത് മെക്കാ റിവിഷൻ ആണ്. ഇന്നത്തെ നമ്മുടെ മെക്കാ റിവിഷന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഊർജ മേഖലയിലെയും ഗതാഗത വാർത്താ വിനിമയ മേഖലയിലെയും പുരോഗതി, പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ച് പ്രാഥമിക അറിവ്. അപ്പൊ ഈ ഓരോ ടോപ്പിക്സിന്റെയും സെപ്പറേറ്റ് ടോപ്പിക് വൈസ് റിവിഷൻ ടെസ്റ്റ് നമ്മൾ നടത്തിയിരുന്നു. അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് ഈ ടോപ്പിക്സ് എല്ലാം കമ്പൈൻ ചെയ്ത് ഒരൊറ്റ മെഗാ റിവിഷൻ ആക്കി നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പോവുകയാണ്. ഏകദേശം 5 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഈ ഒരു സെക്ഷനിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓൾറെഡി നമ്മൾ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികളും അതിരുകളും ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് മെഗാ റിവിഷൻ നടത്തിയിരുന്നു. ആ ഒരു മെഗാ റിവിഷനിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും 5 മാർക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു മെഗാ റിവിഷനിൽ നിന്ന് ബാക്കിയുള്ള 5 മാർക്കും നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. അപ്പൊ ഈ റിവിഷൻ ടെസ്റ്റ് പൂർണ്ണമായിട്ടും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എസ് എസ് സി ആർ ടി ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ റിവിഷൻ ടെസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യയിലെ ഊർജ രംഗം. ആദ്യ ചോദ്യം, ആധുനിക ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആധുനിക ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്, ഓപ്ഷൻ സി ആണ് ഉത്തരം, അണക്കെട്ടുകളെയാണ്. ആധുനിക ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് അണക്കെട്ടുകളെയാണ്. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. ഇതിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇന്ദിരാസാഗർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് താപ്തി നദിയിലാണ് എന്നാണ്. അത് തെറ്റാണ്. ഇന്ദിരാസാഗർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് നർമ്മദാ നദിയിലാണ്. ബാക്കിയുള്ള പ്രസ്താവനകളെല്ലാം ശരിയാണ്. സർദാർ സരോവർ ജലവൈദ്യുത പദ്ധതി നിൽക്കുന്നത് നർമ്മദാ നദിയിലാണ്. സർദാർ സരോവർ പദ്ധതിക്കെതിരെ ഉള്ള പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് മേധാ പട്കർ ആണ്. കൻഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നർമ്മദാ തീരത്താണ്. ഇത് തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി ആയിരുന്നു. ഇന്ത്യയിൽ ഏതു തരം ഉൽപാദന നിലയങ്ങളിൽ നിന്നാണ് ഏറ്റവും അധികം വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നത്? ചോദ്യം വ്യക്തമായി വായിക്കണം. ഇന്ത്യയിൽ ഏതു തരം ഉൽപാദന നിലയങ്ങളിൽ നിന്നാണ് ഏറ്റവും അധികം വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, താപവൈദ്യുത നിലയങ്ങളിൽ നിന്നാണ്. എന്നാൽ കേരളത്തിൽ ജലവൈദ്യുത നിലയങ്ങളിൽ നിന്നാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോമിക് റിയാക്ടർ. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോമിക് റിയാക്ടർ ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അപ്സരയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോമിക് റിയാക്ടർ എന്ന് പറയുന്നത് അപ്സര. യുറേനിയം കാർബൈഡ് ന്യൂക്ലിയർ ഇന്ധനമായി ഉപയോഗിക്കുന്ന ആദ്യത്തെ രാജ്യം ഏത്? യുറേനിയം കാർബൈഡ് ന്യൂക്ലിയർ ഇന്ധനമായി ഉപയോഗിക്കുന്ന ആദ്യത്തെ രാജ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം, ഇന്ത്യയാണ്. ഏതൊക്കെ നദികളാണ് പാട്ടി സീമ പദ്ധതി ബന്ധിപ്പിക്കുന്നത്? ഏതൊക്കെ നദികളാണ് പാട്ടി സീമ പദ്ധതി ബന്ധിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ഗോദാവരി, കൃഷ്ണ. പോച്ചമ്പാട് പദ്ധതി ഏത് നദിയിലാണ്? പോച്ചമ്പാട് പദ്ധതി ഏത് നദിയിലാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഗോദാവരി. തേയിൻ അണക്കെട്ട് ഏതു പേരിൽ അറിയപ്പെടുന്നു? തേയിൻ അണക്കെട്ട് ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, രഞ്ജിത് സാഗർ അണക്കെട്ട്. തേയിൻ അണക്കെട്ട് അറിയപ്പെടുന്നത് രഞ്ജിത് സാഗർ അണക്കെട്ട് എന്നാണ്. ഫക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ്? ഫക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, സത്ലജ് നദിയിലാണ്. താൽച്ചർ താപവൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? താൽച്ചർ താപവൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഒഡീഷയിലാണ്. ഏത് നദിയിലാണ് നാഗാർജുന സാഗർ ഡാം നിർമ്മിച്ചിരിക്കുന്നത്? ഏത് നദിയിലാണ് നാഗാർജുന സാഗർ ഡാം നിർമ്മിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കൃഷ്ണ നദിയിലാണ്. നാഗാർജുന സാഗർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് കൃഷ്ണ നദിയിൽ. ഗാന്ധി സാഗർ ഡാം ഏത് നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഗാന്ധി സാഗർ ഡാം ഏത് നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ചെമ്പൽ നദിക്ക് കുറുകെയാണ്. ഏത് നദിയിലാണ് കക്രപ്പാറ പദ്ധതി? ഏത് നദിയിലാണ് കക്രപ്പാറ പദ്ധതി? ഓപ്ഷൻ ബി ആണ് ഉത്തരം, താപ്തി നദിയിലാണ്. ഏത് നദിയിലാണ് ബെഗ്ലിഹാർ പ്രോജക്ട്? ഏത് നദിയിലാണ് ബെഗ്ലിഹാർ പ്രോജക്ട്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ചിനാബ് നദിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഇടുക്കിയാണ്.
ലോക്തക് ജലവൈദ്യുത പദ്ധതി? ഏത് സംസ്ഥാനത്താണ് ലോക്തക് ജലവൈദ്യുത പദ്ധതി? ഓപ്ഷൻ ബി ആണ് ഉത്തരം, മണിപ്പൂരാണ്. ഏത് നദിയിലാണ് പോങ് അണക്കെട്ട്? ഏത് നദിയിലാണ് പോങ് അണക്കെട്ട്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ബിയാസ് നദിയിലാണ്. പോങ് അണക്കെട്ട് ബിയാസ് നദിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടായ ഹിരാക്കുഡ് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടായ ഹിരാക്കുഡ് അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, മഹാനദിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം ഓപ്ഷൻ സി ആണ് ഉത്തരം, താരാപൂർ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം താരാപൂർ. ഏത് നദിയിലാണ് തെഹ്രി അണക്കെട്ട്? ഏത് നദിയിലാണ് തെഹ്രി അണക്കെട്ട്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ഭാഗീരഥി നദിയിലാണ്. തെഹ്രി അണക്കെട്ട് ഭാഗീരഥി നദിയിൽ. താഴെ പറയുന്ന ആണവ നിലയങ്ങളിൽ ശരിയല്ലാത്തത് ഏത്? ആണവ നിലയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ തെറ്റായത് ഏത് അല്ലെങ്കിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് കൽപ്പാക്കം ആണവ നിലയം കർണാടകത്തിൽ, അത് തെറ്റാണ്. കൽപ്പാക്കം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. ബാക്കിയുള്ളതെല്ലാം ശരിയാണ്. താരാപൂർ മഹാരാഷ്ട്ര, നറോറ ഉത്തർപ്രദേശ്, കൈഗ കർണാടകം. നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സംരംഭം ഏതാണ്? നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സംരംഭം ഓപ്ഷൻ ബി ആണ് ഉത്തരം, കോസി പദ്ധതി. കൂടംകുളം ആണവ നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി ആണ് ഉത്തരം, തമിഴ്നാട്ടിലാണ്. ഓംകാരേശ്വർ ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്തിലാണ്? ഓംകാരേശ്വർ ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, മധ്യപ്രദേശിലാണ്. ഏത് നദിയിലാണ് സ്റ്റാൻലി റിസർവോയർ? ഏത് നദിയിലാണ് സ്റ്റാൻലി റിസർവോയർ? ഓപ്ഷൻ ബി ആണ് ഉത്തരം, കാവേരി നദിയിലാണ്. കൃഷ്ണ നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് ഏതാണ്? കൃഷ്ണ നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് ഓപ്ഷൻ സി ആണ് ഉത്തരം, അലമാട്ടി. കൃഷ്ണ നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് അലമാട്ടിയാണ്. ഹിരാക്കുഡ് അണക്കെട്ട് മഹാനദിയിൽ, തെഹ്രി അണക്കെട്ട് ഭഗീരഥി നദിയിൽ, ഫക്രാനഗൽ അണക്കെട്ട് സത്ലജ് നദിയിൽ. അപ്പോൾ കൃഷ്ണ നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് അലമാട്ടി. കർണാടകത്തിലെ ലിംഗനമാക്കി അണക്കെട്ട് ഏത് നദിയിലാണ്? കർണാടകത്തിലെ ലിംഗനമാക്കി അണക്കെട്ട് ഏത് നദിയിലാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ശരാവതി. ഏത് സംസ്ഥാനത്തിലാണ് താവ അണക്കെട്ട്? ഏത് സംസ്ഥാനത്തിലാണ് താവ അണക്കെട്ട്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, മധ്യപ്രദേശ്. ചുവടെ പറയുന്ന വിവിധോദ്ദേശ പദ്ധതികൾ, അവയുടെ ഉപഭോക്താക്കൾ എന്നിവയിൽ തെറ്റായത് ഏതാണ്? ചുവടെ പറയുന്ന വിവിധോദ്ദേശ പദ്ധതികൾ, അവയുടെ ഉപഭോക്താക്കൾ, ഇതിൽ തെറ്റായത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ദാമോദർ വാലി പദ്ധതിയുടെ ഉപഭോക്താക്കൾ ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ്. ഇത് തെറ്റാണ്. ദാമോദർ വാലി പദ്ധതിയുടെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ജാർഖണ്ഡും പശ്ചിമബംഗാളുമാണ്. ബാക്കിയുള്ളതെല്ലാം ശരിയാണ്. കോസി പദ്ധതി ഇന്ത്യ നേപ്പാൾ. ചെമ്പൽ വിവിധോദ്ദേശ പദ്ധതി രാജസ്ഥാൻ, മധ്യപ്രദേശ്. തുംഗഭദ്ര വിവിധോദ്ദേശ പദ്ധതി ആന്ധ്രാപ്രദേശ്, കർണാടക. കൈക ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കർണാടക. ഏത് നദിയിലാണ് നാഗാർജുന സാഗർ ഡാം നിർമ്മിച്ചിരിക്കുന്നത്? കൃഷ്ണ നദിയിൽ. ഓൾറെഡി പറഞ്ഞ ചോദ്യമാണ്. കിഷൻഗംഗ അണക്കെട്ടുമായി തർക്കമുള്ള രാജ്യങ്ങൾ ഏതാണ്? കിഷൻഗംഗ അണക്കെട്ടുമായി തർക്കമുള്ള രാജ്യങ്ങൾ ഓപ്ഷൻ സി ആണ് ഉത്തരം, ഇന്ത്യയും പാകിസ്ഥാനും. ദാമോദർ നദീതട പദ്ധതിയുടെ ഗുണഭോക്താക്കളായ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഓൾറെഡി പറഞ്ഞ ഉത്തരമാണ് ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ. താഴെ പറയുന്നതിൽ അന്താരാഷ്ട്ര പദ്ധതി ഏതാണ്? നമുക്ക് അറിയുന്ന കാര്യമാണ് കോസി പദ്ധതിയാണ്, ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള പദ്ധതിയാണ് കോസി. കാമിനി റിയാക്ടർ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? കാമിനി റിയാക്ടർ സ്ഥാപിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം, കൽപ്പാക്കം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആണവ നിലയങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആണവ നിലയങ്ങളുള്ള സംസ്ഥാനം ഓപ്ഷൻ ബി ആണ് ഉത്തരം, തമിഴ്നാടാണ്. തെറ്റായ ജോഡി കണ്ടെത്തുക. അണക്കെട്ടുകളും അവ സ്ഥിതി ചെയ്യുന്ന നദികളുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ തെറ്റായ ജോഡി ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ദുൽഹസ്തി,
ചെമ്പൽ നദിയിൽ. തെറ്റാണ്, ദുൽഹസ്തി പവർ പ്രോജക്ട് സ്ഥിതി ചെയ്യുന്നത് ചിനാബ് നദിയിലാണ്. ബാക്കിയുള്ളതെല്ലാം ശരിയാണ്. നറോറ ആണവ നിലയം ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഉത്തർപ്രദേശ്. ഏത് നദിയിലാണ് കൃഷ്ണരാജസാഗർ പദ്ധതി? ഏത് നദിയിലാണ് കൃഷ്ണരാജസാഗർ പദ്ധതി? ഓപ്ഷൻ ബി ആണ് ഉത്തരം, കാവേരി നദിയിലാണ്. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, നർമ്മദ. തേയിൻ ഡാം അല്ലെങ്കിൽ രഞ്ജിത് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? തേയിൻ ഡാം അല്ലെങ്കിൽ രഞ്ജിത് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിൽ? ഓപ്ഷൻ ബി ആണ് ഉത്തരം, രവി നദിയിലാണ്. ഓംകാരേശ്വർ ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, മധ്യപ്രദേശ്. ഏത് നദിയിലാണ് ഓംകാരേശ്വർ അണക്കെട്ട്? ഓപ്ഷൻ എ ആണ് ഉത്തരം, നർമ്മദാ നദിയിൽ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ഏതായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ഓപ്ഷൻ ബി ആണ് ഉത്തരം, ദാമോദർ വാലി പദ്ധതി. ഏത് നദിയിലാണ് സ്റ്റാൻലി റിസർവോയർ? ഓൾറെഡി പറഞ്ഞതാണ്, കാവേരി. ഏത് നദിയിലാണ് ശ്രീറാം സാഗർ അണക്കെട്ട്? ഏത് നദിയിലാണ് ശ്രീറാം സാഗർ അണക്കെട്ട്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഗോദാവരി. ഏത് നദിയിലാണ് തർബേല അല്ലെങ്കിൽ തർബേല അണക്കെട്ട്? ഏത് നദിയിലാണ് തർബേല അണക്കെട്ട്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സിന്ധു നദിയിലാണ്. ബെഗ്ലഹാർ അണക്കെട്ടിന്റെ പേരിൽ ഇന്ത്യക്ക് ഏത് രാജ്യവുമായിട്ടാണ് തർക്കമുള്ളത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, പാകിസ്ഥാനുമായിട്ട്. എൻ എസ് പി സി അല്ലെങ്കിൽ നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ നിലവിൽ വന്നത് എന്നാണ്? എൻ എസ് പി സി അല്ലെങ്കിൽ നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ നിലവിൽ വന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, 1975. എൻ എച്ച് പി സിയുടെ ആസ്ഥാനം ഹരിയാനയിലെ ഫരീദാബാദ് ആണ്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. ഏത് നദിയിലാണ് ബെൻസാഗർ അണക്കെട്ട്? ഏത് നദിയിലാണ് ബെൻസാഗർ അണക്കെട്ട്? ഓപ്ഷൻ സി ആണ് ഉത്തരം, സോൺ നദിയിലാണ്. ഏത് സംസ്ഥാനത്താണ് ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ അണക്കെട്ട്? ഏത് സംസ്ഥാനത്താണ് ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ അണക്കെട്ട്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഉത്തർപ്രദേശ്. ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അല്ലെങ്കിൽ എൻ പി സി ഐ സി ഐ എൽ സ്ഥാപിതമായ വർഷം? ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അല്ലെങ്കിൽ എൻ പി സി ഐ എൽ സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 1987. ആസ്ഥാനം മുംബൈ ആണ്. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് നിലവിൽ വന്നത് എന്താ? ചോദ്യം വ്യക്തമായി നോക്കണം. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ നിലവിൽ വന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1975. ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹി ആണ്. താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ നിലവിൽ വന്ന വർഷം? താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ നിലവിൽ വന്ന വർഷം ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 1969. ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷൻ ആണ് താരാപൂർ. കൂടംകുളം പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യം ഏത്? കൂടംകുളം പദ്ധതി തമിഴ്നാട്ടിലാണ്. കൂടംകുളം പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം, റഷ്യയാണ്. റാവത്ത് ഭട്ട ആണവ നിലയം ഏത് സംസ്ഥാനത്തിലാണ്? റാവത്ത് ഭട്ട ആണവ നിലയം ഏത് സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, രാജസ്ഥാനിലാണ്. കോട്ട സൂപ്പർ തെർമൽ പവർ പ്ലാന്റ് എവിടെയാണ്? കോട്ട സൂപ്പർ തെർമൽ പവർ പ്ലാന്റ് എവിടെയാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, രാജസ്ഥാൻ. ഇന്ത്യയിലെ ഗതാഗത വാർത്താവിനിമയ മേഖലയിലെ പുരോഗതികൾ. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ദേശീയ ജലപാത. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ദേശീയ ജലപാത. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, നാഷണൽ വാട്ടർവേ 5. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് നാഷണൽ വാട്ടർവേ 5 ആണ്. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് നാഷണൽ വാട്ടർവേ 3 ആണ്. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ പെടാത്ത തുറമുഖം ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്ത തുറമുഖം? ഓപ്ഷൻ ബി ആണ് തൂത്തുക്കുടി. തൂത്തുക്കുടി കിഴക്കൻ തീര തുറമുഖമാണ്. ബാക്കിയുള്ള മംഗലാപുരം, കൊച്ചി, കാണ്ട്ല ഇവയെല്ലാം പടിഞ്ഞാറൻ തീര തുറമുഖങ്ങളാണ്. പൂർവതീര റെയിൽവേയുടെ ആസ്ഥാനം? പൂർവതീര റെയിൽവേയുടെ ആസ്ഥാനം ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഭുവനേശ്വരാണ്. പൂർവതീര റെയിൽവേയുടെ ആസ്ഥാനം ഭുവനേശ്വർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം
ഓപ്ഷൻ ബി ആണ് ഉത്തരം. മുംബൈ തുറമുഖമാണ്. അലഹബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത ഒന്ന് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? അലഹബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത ഒന്ന് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ഗംഗാ നദിയിൽ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ തുറമുഖമേത്? താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ തുറമുഖം ഓപ്ഷൻ ബി ആണ്, വിശാഖപട്ടണമാണ്. ബാക്കിയുള്ളവയെല്ലാം പടിഞ്ഞാറൻ തീരത്തെ തുറമുഖങ്ങളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ പദ്ധതി ആരംഭിച്ചത് ഓപ്ഷൻ സി ആണ് ഉത്തരം, കൊൽക്കത്തയിലാണ്. ഏത് നദിക്ക് കുറുകെയാണ് മഹാത്മാഗാന്ധി സേതു നിർമ്മിച്ചിരിക്കുന്നത്? ഏത് നദിക്ക് കുറുകെയാണ് മഹാത്മാഗാന്ധി സേതു നിർമ്മിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ്, ഗംഗാ നദിക്ക് കുറുകെയാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച ട്രെയിൻ സർവീസ് ചുവടെ പറയുന്നവയിൽ ഏതാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച ട്രെയിൻ സർവീസ് ഓപ്ഷൻ സി ആണ് ഉത്തരം, ശതാബ്ദി എക്സ്പ്രസ്. ചുവടെ പറയുന്ന പ്രധാന തുറമുഖങ്ങൾ അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്നിവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക. ചുവടെ പറയുന്ന പ്രധാന തുറമുഖങ്ങൾ അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഇവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം, നവഷേവ മഹാരാഷ്ട്ര, എണ്ണൂർ തുറമുഖം തമിഴ്നാട്, ഹാൽഡിയ തുറമുഖം പശ്ചിമബംഗാൾ, പാരാദ്വീപ് തുറമുഖം ഒഡീഷ. ചുവടെ പറയുന്നവയിൽ ഏത് സംസ്ഥാനത്താണ് സീറോ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്? താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സംസ്ഥാനത്താണ് സീറോ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അരുണാചൽ പ്രദേശ്. ഇന്ത്യയിലെ പശ്ചിമതീര തുറമുഖങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയിലെ പശ്ചിമതീര തുറമുഖങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ആണ്, ഹാൽഡിയ പശ്ചിമബംഗാൾ. അത് കിഴക്കൻ തീര തുറമുഖമാണ്. ബാക്കിയുള്ള നവഷേവ, കാട്ട്ല, മാർമഗോവ ഇവയെല്ലാം പശ്ചിമതീര തുറമുഖങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഹൗറ പാലത്തിന്റെ മറ്റൊരു പേര്, ഹൗറ പാലത്തിന്റെ മറ്റൊരു പേര് ഓപ്ഷൻ സി ആണ്, രവീന്ദ്ര സേതു. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, പേരാമ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത ഓപ്ഷൻ എ ആണ്, അലഹബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത ഒന്ന്. കൂട്ടത്തിൽപ്പെടാത്തത് തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, ബാക്കിയുള്ളവയെല്ലാം തുറമുഖങ്ങളാണ്. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ബേലാപ്പൂർ. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, തന്നിരിക്കുന്ന രണ്ട് പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യയിലെ ഉൾനാടൻ ജലഗതാഗതത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. ശരിയാണ്, ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഉത്തർപ്രദേശിലെ നോയിഡയിലാണ്. അതും ശരിയാണ്. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ഓപ്ഷൻ ബി ആണ് ഉത്തരം, ചെന്നൈ ആണ്. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ. ഇന്ത്യയിലെ നാല് മഹാനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയാണ് സുവർണ ചതുഷ്കോണം. ഏതൊക്കെയാണ് ആ നാല് നഗരങ്ങൾ എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഏതൊക്കെയാണ്? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഓപ്ഷൻ എ ആണ് ഉത്തരം, ന്യൂഡൽഹി. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം ഓപ്ഷൻ എ ആണ് ഉത്തരം, കൊച്ചി തുറമുഖമാണ്.
ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, സിന്ധു നദിക്കരയിൽ. ഇന്ത്യയിലെ ഗതാഗത മാർഗങ്ങളിൽ ഏറ്റവും ചെലവ് കുറഞ്ഞത് ഏതാണ്? ഇന്ത്യയിലെ ഗതാഗത മാർഗങ്ങളിൽ ഏറ്റവും ചെലവ് കുറഞ്ഞത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ജലഗതാഗതം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, തന്നിരിക്കുന്ന നാല് പ്രസ്താവനകളും ശരിയാണ്. സേതു സമുദ്രം പദ്ധതി ബന്ധിപ്പിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യ, ശ്രീലങ്ക എന്നിവയാണ്. സേതു സമുദ്രം പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് പാക് കടലിടുക്കിലാണ്, ഇതും ശരിയാണ്. തൂത്തുക്കുടി പോർട്ട് ട്രസ്റ്റ് ആണ് സേതു സമുദ്രം പദ്ധതിയുടെ ചുമതല വഹിക്കുന്നത്, അതും ശരിയാണ്. സേതു സമുദ്രം കപ്പൽ ചാനൽ ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ എന്നിവയെ ബന്ധിപ്പിക്കുന്നു, അതും ശരിയാണ്. ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം ഓപ്ഷൻ എ ആണ് ഉത്തരം, ജയ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫിക്കേഷൻ നേടിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫിക്കേഷൻ നേടിയ റെയിൽവേ സ്റ്റേഷൻ ഓപ്ഷൻ എ ആണ്, ഗുവാഹത്തി. ഇന്ത്യയിലെ റെയിൽവേ സോണുകളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യയിലെ റെയിൽവേ സോണുകളുടെ എണ്ണം ഓപ്ഷൻ സി ആണ് ഉത്തരം, 18. മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ആദ്യ ട്രെയിൻ ഏതാണ്? മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ആദ്യ ട്രെയിൻ ഓപ്ഷൻ സി ആണ്, മേധ. കൊങ്കൺ റെയിൽവേയുടെ ദൈർഘ്യം എത്രയാണ്? കൊങ്കൺ റെയിൽവേയുടെ ദൈർഘ്യം ഓപ്ഷൻ ഡി ആണ്, 760 കിലോമീറ്റർ ആണ്. എത്രയാണ്? 760 കിലോമീറ്റർ. മുംബൈ തുറമുഖത്തിന്റെ തിരക്ക് കുറയ്ക്കാൻ നിർമ്മിക്കപ്പെട്ട തുറമുഖങ്ങളേവ? മുംബൈ തുറമുഖത്തിന്റെ തിരക്ക് കുറയ്ക്കാൻ നിർമ്മിക്കപ്പെട്ട തുറമുഖങ്ങൾ ഓപ്ഷൻ എ ആണ്, കാണ്ട്ല, നവഷേവ. ചുവടെ പറയുന്ന ദേശീയപാതകൾ അവ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ചുവടെ പറയുന്ന ദേശീയപാതകൾ അവ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഇവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് ഉത്തരം, NH1 ഡൽഹി അമൃത്സർ, NH2 ഡൽഹി കൊൽക്കത്ത, NH3 ആഗ്ര മുംബൈ, NH7 വാരണാസി കന്യാകുമാരി. സ്വതന്ത്ര ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ തുറമുഖം ഏതാണ്? സ്വതന്ത്ര ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ തുറമുഖം ഓപ്ഷൻ ബി ആണ് ഉത്തരം, ദീനദയാൽ തുറമുഖം. കേന്ദ്ര ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷന്റെ ആസ്ഥാനം, ക്വസ്റ്റ്യൻ വ്യക്തമായി വായിക്കണം. കേന്ദ്ര ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷന്റെ ആസ്ഥാനം ഓപ്ഷൻ ബി ആണ്, കൊൽക്കത്തയാണ്. ഹിമാദ്രി എന്ന പരിവേഷണ കേന്ദ്രം ഭൂമിയുടെ ഏത് മേഖല കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ആർട്ടിക് പ്രദേശമാണ്. ഇന്ത്യയിൽ നിന്ന് ഏത് വിദേശ പട്ടണത്തിലേക്കാണ് ആദ്യമായി ISD ഫോം ലഭ്യമായത്? ഇന്ത്യയിൽ നിന്ന് ഏത് വിദേശ പട്ടണത്തിലേക്കാണ് ആദ്യമായി ISD ഫോം ലഭ്യമായത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ലണ്ടൻ. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച തീയതി? ഓപ്ഷൻ എ ആണ് ഉത്തരം, 1975 ഏപ്രിൽ 19. ഇന്ത്യക്ക് വെളിയിൽ ആദ്യമായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് എവിടെയാണ്? ഇന്ത്യക്ക് വെളിയിൽ ആദ്യമായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് ഓപ്ഷൻ എ ആണ് ഉത്തരം, അന്റാർട്ടിക്കയിൽ. ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ഓപ്ഷൻ സി ആണ്, ദക്ഷിണ ഗംഗോത്രി. ഇന്ത്യ എജ്യൂസാറ്റ് വിക്ഷേപിച്ചത് എന്നാണ്? ഇന്ത്യ എജ്യൂസാറ്റ് വിക്ഷേപിച്ചത് ഓപ്ഷൻ എ ആണ് ഉത്തരം, 2004 സെപ്റ്റംബർ 20. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ സൂപ്പർ സോണിക് വിമാനം ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ സൂപ്പർ സോണിക് വിമാനം ഓപ്ഷൻ ഡി ആണ് ഉത്തരം, തേജസ്.
അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച രണ്ടാമത്തെ പരിവേഷണ കേന്ദ്രം ഏത്? അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച രണ്ടാമത്തെ പരിവേഷണ കേന്ദ്രം? ഓപ്ഷൻ എ ആണ് ഉത്തരം, മൈത്രി. പ്രൊജക്ട് ആരോ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രൊജക്ട് ആരോ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആണ് ഉത്തരം, പോസ്റ്റൽ സംവിധാനം. ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷം ഏത്? ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷം ഓപ്ഷൻ സി ആണ്, 1986. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത? ഓപ്ഷൻ എ ആണ് ഉത്തരം, മീരാഭായി. ചോദ്യം, ഭാരതത്തിലെ ജനങ്ങളെ റേഡിയോയിലൂടെ അഭിസംബോധന ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച മൻ കി ബാത്ത് പരിപാടി ആദ്യമായി പ്രക്ഷേപണം നടത്തിയത് എന്നാണ്? മൻ കി ബാത്ത് പരിപാടി ആദ്യമായി പ്രക്ഷേപണം നടത്തിയത് ഓപ്ഷൻ സി ആണ് ഉത്തരം, 2014 ഒക്ടോബർ 3. ഇന്ത്യയിൽ പിൻകോഡ് സംവിധാനം നിലവിൽ വന്ന വർഷം? ഇന്ത്യയിൽ പിൻകോഡ് സംവിധാനം നിലവിൽ വന്ന വർഷം ഓപ്ഷൻ എ ആണ് ഉത്തരം, 1972. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ വിദേശി? ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ വിദേശി ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഹെൻറി ഡ്യൂനൻ. എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഗോവയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ഓൾറെഡി പറഞ്ഞ ചോദ്യമാണ്, ദക്ഷിണ ഗംഗോത്രി. ദൂരദർശൻ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? ദൂരദർശൻ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 1959 സെപ്റ്റംബർ 15. ദൂരദർശൻ പ്രവർത്തനം ആരംഭിച്ചത് 1959 സെപ്റ്റംബർ 15. ഇന്ത്യയിൽ ആദ്യമായി കറസ്പോണ്ടൻസ് കോഴ്സ് ആരംഭിച്ച സർവകലാശാല ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഡൽഹി സർവകലാശാല. ആകാശവാണി എന്ന പേര് ഇന്ത്യൻ റേഡിയോ പ്രക്ഷേപണത്തിന് നൽകിയ വ്യക്തി ആര്? ആകാശവാണി എന്ന പേര് ഇന്ത്യൻ റേഡിയോ പ്രക്ഷേപണത്തിന് നൽകിയ വ്യക്തി ഓപ്ഷൻ സി ആണ് ഉത്തരം, രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയിൽ ആദ്യമായി 1960 STD സംവിധാനത്തിലൂടെ ബന്ധപ്പെടുത്തിയ നഗരങ്ങൾ ഏത്? ഇന്ത്യയിൽ ആദ്യമായി 1960 STD സംവിധാനത്തിലൂടെ ബന്ധപ്പെടുത്തിയ നഗരങ്ങൾ ഓപ്ഷൻ എ ആണ് ഉത്തരം, കാൺപൂർ, ലക്നൗ. 1959 ഇന്ത്യയിൽ ഏത് നഗരത്തിലാണ് ടെലിവിഷൻ സംപ്രേഷണം ആദ്യമായി നടത്തിയത്? 1959 ഇന്ത്യയിൽ ഏത് നഗരത്തിലാണ് ടെലിവിഷൻ സംപ്രേഷണം ആദ്യമായി നടത്തിയത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ഓപ്ഷൻ സി ആണ്, BSNL. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ആപ്പിൾ. ചുവടെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. അത് തെറ്റാണ്, ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട, എന്നാൽ അത് വിക്ഷേപിച്ചത് ഇന്ത്യയിൽ നിന്നുമല്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ആപ്പിൾ. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹത്തിന്റെ പേരാണ് മെഡ്സാറ്റ് അല്ലെങ്കിൽ കൽപ്പന 1. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. മൊബൈൽ പോർട്ടബിലിറ്റി സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം? മൊബൈൽ പോർട്ടബിലിറ്റി സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഓപ്ഷൻ ബി ആണ്, ഹരിയാനയാണ്. ഓൾ ഇന്ത്യ റേഡിയോ ആകാശവാണി എന്ന പേര് സ്വീകരിച്ച വർഷം? ഓൾ ഇന്ത്യ റേഡിയോ ആകാശവാണി എന്ന പേര് സ്വീകരിച്ച വർഷം ഓപ്ഷൻ എ ആണ്, 1957. ഇന്ത്യയിലെ ഏത് സർവകലാശാലയിലാണ് ആദ്യമായി സ്വന്തം റേഡിയോ സ്റ്റേഷൻ സ്ഥാപിച്ചത്? ഇന്ത്യയിലെ ഏത് സർവകലാശാലയിലാണ് ആദ്യമായി സ്വന്തം റേഡിയോ സ്റ്റേഷൻ സ്ഥാപിച്ചത്? ഓപ്ഷൻ സി ആണ്, സർദാർ പട്ടേൽ സർവകലാശാല. ഇന്ത്യയിലെ വ്യവസായങ്ങളാണ്. താഴെ പറയുന്ന ഇരുമ്പുരുക്ക് വ്യവസായശാലകളിൽ ഇംഗ്ലണ്ടിന്റെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? താഴെ പറയുന്ന ഇരുമ്പുരുക്ക് വ്യവസായശാലകളിൽ
ഇംഗ്ലണ്ടിന്റെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ദുർഗാപൂർ. ഇംഗ്ലണ്ടിന്റെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ദുർഗാപൂർ. അടുത്ത ചോദ്യം, ഹട്ടി രാംഗിരി ഖനികളിൽ ഖനനം ചെയ്യുന്നത് എന്താണ്? ഹട്ടി രാംഗിരി ഖനികളിൽ ഖനനം ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, സ്വർണമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, കർണാടക. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ദിഗ്ബോയ് എണ്ണ ഖനന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ദിഗ്ബോയി എണ്ണ ഖനന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അസം. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഇതിൽ തെറ്റായ ജോഡി ഓപ്ഷൻ ഡി ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ആപ്പിൾ സംസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചാബ് എന്നാണ്. ഇത് തെറ്റാണ്. ആപ്പിൾ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശ് ആണ്. ബാക്കിയുള്ളതെല്ലാം ശരിയാണ്. ഇന്ത്യയുടെ മുട്ടപ്പാത്രം എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളം. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശ്. നെല്ലിന്റെ താഴ്വര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? നെല്ലിന്റെ താഴ്വര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഓപ്ഷൻ എ ആണ് ഉത്തരം, സിക്കിം. പുകയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? പുകയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഓപ്ഷൻ ബി ആണ് ഉത്തരം, ആന്ധ്രാപ്രദേശ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ള സംസ്ഥാനം ഓപ്ഷൻ എ ആണ് ഉത്തരം, പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനി ഓപ്ഷൻ സി ആണ് ഉത്തരം, റാണിഗഞ്ച്. ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനി എന്ന് പറയുന്നത് റാണിഗഞ്ച്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബാർലി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബാർലി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഓപ്ഷൻ എ ആണ് ഉത്തരം, ഉത്തർപ്രദേശ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബാർലി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ലിഥിയം റിഫൈനറി സ്ഥാപിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ലിഥിയം റിഫൈനറി സ്ഥാപിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചണമില്ല് സ്ഥാപിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ചണമില്ല് സ്ഥാപിച്ചത് എവിടെ? ഓപ്ഷൻ എ ആണ് ഉത്തരം, റിഷ്ര. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് നിർമ്മാണത്തിന് ഏത് രാജ്യത്തിന്റെ സഹകരണമാണ് ഇന്ത്യക്ക് ലഭിച്ചത്? റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് നിർമ്മാണത്തിന് ഏത് രാജ്യത്തിന്റെ സഹകരണമാണ് ഇന്ത്യക്ക് ലഭിച്ചത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ജർമ്മനിയുടെ സഹകരണമാണ്. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകൾ അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്നിവയിൽ ശരിയായത് ഏതെല്ലാം? ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായ ശാലകൾ അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഇവയിൽ ശരിയായത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, തന്നിരിക്കുന്നത് നാല് ജോഡികളും ശരിയാണ്. ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡ്, ഫിലായി സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡ്, റൂർക്കേല ഒഡീഷ, ദുർഗാപൂർ പശ്ചിമ ബംഗാൾ. രാജസ്ഥാനിലെ സാവർ ഖനി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രാജസ്ഥാനിലെ സാവർ ഖനി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആണ് ഉത്തരം, വെള്ളിയാണ്. ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപം പൊതുവെ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏത് നദിയുടെ താഴ്വരയിലാണ്? ഓപ്ഷൻ ഡി ആണ്, ദാമോദർ നദിയുടെ താഴ്വരയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? കഴിഞ്ഞ മെയിൻസിന് ചോദിച്ച ചോദ്യമായിരുന്നു ഇത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഒഡീഷ. ഇന്ത്യയിൽ ലിഗ്നൈറ്റ് കാണപ്പെടുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ലിഗ്നൈറ്റ് കാണപ്പെടുന്ന സംസ്ഥാനം ഓപ്ഷൻ ഡി ആണ് ഉത്തരം, തമിഴ്നാട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ഇന്ത്യയിലെ
ഏറ്റവും വലിയ കൽക്കരിപ്പാടം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഝാറിയ. ഇന്ത്യയിലെ ആദ്യ രാസവള നിർമ്മാണശാലയായ റാണിപേട്ട് ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത്? ഇന്ത്യയിലെ ആദ്യ രാസവള നിർമ്മാണശാലയായ റാണിപേട്ട് ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, തമിഴ്നാട്ടിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടമായ ഝാറിയ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ജാർഖണ്ഡ്. ഇന്ത്യയിൽ അഫ്രം ഖനനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ അഫ്രം ഖനനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം? ഓപ്ഷൻ എ ആണ് ഉത്തരം, ബീഹാർ. ഖേത്രി ചെമ്പ് ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഖേത്രി ചെമ്പ് ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, രാജസ്ഥാനിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഗുജറാത്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഇരുമ്പുരുക്ക് വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോലികൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് ശരിയായ ജോലികൾ? ഓപ്ഷൻ സി ആണ്, മൂന്നും നാലും ശരിയാണ്, ഒന്നും രണ്ടും തെറ്റാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ദുർഗാപൂർ പശ്ചിമ ബംഗാൾ ശരിയാണ്, ബൊക്കാറോ ഝാർഖണ്ഡ് അത് ശരിയാണ്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫിലായ് ഒഡീഷ, തെറ്റാണ്, ഫിലായ് ഛത്തീസ്ഗഡിലാണ്, റൂർക്കേല ഒഡീഷയിലാണ്. ശരിയായതായിരുന്നു ചോദിച്ചത്, അത് മൂന്നും നാലുമായിരുന്നു. ഇന്ത്യയിലെ ധാതു വിഭവങ്ങളുടെ ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏജന്റുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ശരിയായ ജോഡി ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അതായത് ഇവയെല്ലാം തന്നിരിക്കുന്ന മൂന്നെണ്ണവും ശരിയാണ്. GSI എന്താണ്? ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ONGC എന്താണ്? ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷൻ. HCL എന്താണ്? ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ്. മൂന്നും ശരിയാണ്. ഒറീസയിലെ ബിർമിത്രാപൂർ എന്ന സ്ഥലം പ്രസിദ്ധമായത് ഏതിന്റെ ഉൽപാദനത്തിലാണ്? ഒറീസയിലെ ബിർ മിത്രാപൂർ എന്ന സ്ഥലം പ്രസിദ്ധമായത് ഏതിന്റെ ഉൽപാദനത്തിലാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഡോളമൈറ്റ്. ഗുഡ്ഗാവ് വ്യവസായ മേഖല ഏതു സംസ്ഥാനത്താണ്? ഗുഡ്ഗാവ് വ്യവസായ മേഖല ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഹരിയാന. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഓപ്ഷൻ സി ആണ് ഉത്തരം, പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഓപ്ഷൻ സി ആണ് ഉത്തരം, അസം. റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച ഇരുമ്പുരുക്കുശാല ഏതാണ്? ചോദ്യം വ്യക്തമായി വായിക്കണം. റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച ഇരുമ്പുരുക്കുശാല? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ബൊക്കാറോ. ഇന്ത്യയിലെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ഇന്ത്യയിലെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ജംഷഡ്പൂർ. ഇന്ത്യയിലെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂർ. ഇന്ത്യയിൽ ആദ്യത്തെ ധാന്യ ATM തുടങ്ങിയത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ ATM തുടങ്ങിയത് എവിടെ? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഗുരുഗ്രാം. ഇന്ത്യയിൽ ആധുനിക ഉരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് 1870 സ്ഥാപിതമായ ഉരുക്കു വ്യവസായ ശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? 1870 സ്ഥാപിതമായ ഉരുക്കു വ്യവസായ ശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, കുൾട്ടി. മധ്യപ്രദേശിലെ പഞ്ഞാഖനികൾ എന്തിന്റെ ഉൽപാദനത്തിലാണ് പ്രസിദ്ധം? മധ്യപ്രദേശിലെ പഞ്ഞാഖനികൾ എന്തിന്റെ ഉൽപാദനത്തിലാണ് പ്രസിദ്ധം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, വജ്രം. ഇന്ത്യയിലെ പഴക്കമുള്ള എണ്ണ ഉൽപാദന സംരംഭം ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിലെ പഴക്കമുള്ള എണ്ണ ഉൽപാദന സംരംഭം ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, അസം.
ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഓപ്ഷൻ എ ആണ് ഉത്തരം. തന്നിരിക്കുന്നതിൽ ഒന്ന് രണ്ട് നാല് പ്രസ്താവന ശരിയാണ്, മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പൊ അത് നമുക്ക് ശരിയായ പ്രസ്താവന വായിച്ചു പോകാം. ഇന്ത്യയിലെ ഏറ്റവും പഴയ വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം. ശരിയാണ്. പരുത്തി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. അതും ശരിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ട് ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. അതും ശരിയാണ്. എന്നാൽ മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് കമ്പിളി വ്യവസായത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ. അത് തെറ്റാണ്. കമ്പിളി വ്യവസായത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് രാജസ്ഥാനാണ്. അറിയാം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ നിരീക്ഷിക്കുക. തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. തന്നിരിക്കുന്നതിൽ ആദ്യത്തെ മൂന്ന് പ്രസ്താവന ശരിയാണ്, നാലാമത്തെ പ്രസ്താവന തെറ്റാണ്. നമുക്ക് ആദ്യം ശരിയായ പ്രസ്താവന വായിക്കാം. ഇന്ത്യയിലെ മുഖ്യ താപോർജ സ്രോതസ്സാണ് കൽക്കരി. ശരിയാണ്. പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി. അതും ശരിയാണ്. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്നത്. അതും ശരിയാണ്. നാലാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. അത് തെറ്റാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം എന്ന് പറയുന്നത് ഝാറിയാണ്. അടുത്തത് റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, പശ്ചിമബംഗാൾ. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇതിൽ ശരിയായ പ്രസ്താവന ആദ്യത്തെ മൂന്ന് പ്രസ്താവനയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ്, നാലാമത്തെ പ്രസ്താവന തെറ്റാണ്. നോക്കാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമബംഗാൾ ആണ്. അത് ശരിയാണ്. പരുത്തി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. അതും ശരിയാണ്. സുവർണ നാര് എന്നറിയപ്പെടുന്നത് ചണമാണ്. അതും ശരിയാണ്. നാലാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായമാണ് ചണം വ്യവസായം. ഇത് തെറ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം എന്ന് പറയുന്നത് പരുത്തി തുണി വ്യവസായമാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ തേയിലത്തോട്ടം കേരളം എന്നാണ്. തെറ്റാണ്. ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്ന് പറയുന്നത് അസമാണ്. ബാക്കിയുള്ളതെല്ലാം ശരിയാണ്. എല്ലാ ഋതുക്കളുടെയും സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ കാപ്പിത്തോട്ടം എന്നറിയപ്പെടുന്നത് കർണാടക. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്നത് ഹരിയാന. ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായ ശാലകൾ? താഴെ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാമാണ് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായ ശാലകൾ? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഒന്നും മൂന്നും. ഏതൊക്കെയാണ്? ഫിലായി, ബൊക്കാറോ. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത്? ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, മുംബൈ. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് ശാല ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് ശാല? ഓപ്ഷൻ സി ആണ് ഉത്തരം, വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാല. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് ശാല എന്ന് പറയുന്നത് വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാല. ഇന്ത്യയിൽ ആദ്യ പരുത്തി മില്ല് ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യ പരുത്തി മില്ല് ആരംഭിച്ചത് ഓപ്ഷൻ എ ആണ് ഉത്തരം, ഫോർട്ട് ഗ്ലോസ്റ്റർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണ ശാല ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണ ശാല? ഓപ്ഷൻ സി ആണ് ഉത്തരം, ജാംനഗർ. ധൈത്രി സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ധൈത്രി സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം, പാരദീപ്. കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സ്റ്റീൽ പ്ലാന്റ് ഓപ്ഷൻ എ ആണ് ഉത്തരം, വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ്. ഇന്ത്യയിൽ ക്രോമൈറ്റ് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ
ക്രോമൈറ്റ് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഒഡീഷ. ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം എന്നറിയപ്പെടുന്നത്? ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ധൻബാദ്. ഇന്ത്യയിലെ യുറേനിയം ഖനി ഏതാണ്? ഇന്ത്യയിലെ യുറേനിയം ഖനി ഓപ്ഷൻ എ ആണ് ഉത്തരം, ജാതുഗുഡ. ഇന്ത്യയിൽ മത്സ്യസമ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ മത്സ്യസമ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഗുജറാത്ത്. ഇന്ത്യയുടെ റർ താഴ്വര എന്നറിയപ്പെടുന്നത്? ഇന്ത്യയുടെ റർ താഴ്വര എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം, ദാമോദർ താഴ്വര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിൽ ചെയ്യുന്ന വ്യവസായം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിൽ ചെയ്യുന്ന വ്യവസായം സി ആണ് ഉത്തരം, തുണി വ്യവസായം. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകൾ അവസ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ എന്നിവയിൽ ശരിയായത് ഏതല്ല? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, മേൽ പറഞ്ഞവയെല്ലാം ശരിയാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതല്ല? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, തന്നിരിക്കുന്ന മൂന്ന് പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം രാസവളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ശരിയാണ്. ഏറ്റവും അധികം രാസവളം ഉപയോഗിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ്. അതും ശരിയാണ്. ഇന്ത്യൻ രാസ വ്യവസായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആചാര്യ പി സി റേ ആണ്. അതും ശരിയാണ്. ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം, മുംബൈ. ജവഹർലാൽ നെഹ്റു സമൃദ്ധിയുടെ നീരുറവ എന്ന് വിളിച്ച എണ്ണപ്പാടം ഏത്? ജവഹർലാൽ നെഹ്റു സമൃദ്ധിയുടെ നീരുറവ എന്ന് വിളിച്ച എണ്ണപ്പാടം ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ആംഗലേശ്വർ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ ശ്രമിക്കുക. യൂസ്ഫുൾ ആയി തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക് യു.